പാഠപുസ്തക അച്ചടി കർണാടകയിലെ മണിപ്പാൽ ടെക്നോളജീസിനെ ഏൽപ്പിച്ചതിന് പിന്നിൽ അനധികൃത ഇടപെടലുണ്ടെന്ന ആക്ഷേപം. കുറഞ്ഞ തുക ടെൻഡർ നൽകിയ പ്രസിനെ നിരതദ്രവ്യം അടച്ചില്ലെന്ന് ആരോപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ബോധപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ായി സർക്കാർ വിളിച്ച ടെൻഡറിൽ മൂന്ന് സ്വകാര്യ പ്രസ്സുകളാണ് പങ്കെടുത്തത്. ഇതിൽ ആദ്യം ടെൻഡർ സമർപ്പിച്ചതും ഏറ്റവും കുറവ് തുക കൊട്ടേഷൻ നൽകിയതും തിരുവനന്തപുരത്തെ സോളാർ ഓഫ്സെറ്റ് പ്രിന്റേഴ്സാണ്. എന്നാൽ കരാർ നൽകിയതാകട്ടെ കർണാടകയിലെ മണിപ്പാൽ ടെക്നോളജീസിനും. നിരതദ്രവ്യം അടച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സോളാറിനെ വിദ്യാഭ്യാസ വകുപ്പ് അയോഗ്യരാക്കിയത്. എന്നാൽ ഈ രേഖ കാണുക, ടെൻഡർ സർക്കാർ തുറക്കുന്നതിന് മുമ്പ് നിരതദ്രവ്യം സോളാർ പ്രിന്റേഴ്സ് നൽകിയെന്ന് തെളിയിക്കുന്ന ബാങ്ക് രേഖകളാണിത്. ഏഴാം തീയതിയാണ് ടെൻഡർ പബ്ലിഷ് ചെയ്തത്. ടെൻഡർ ക്ലോസിംഗ് ഡേറ്റ് 11-ാം തീയതി ആയിരുന്നു. നമ്മൾ 10-ാം തീയതി തന്നെ EMD ടെൻഡർ ഫീസും അടച്ചതാണ്. പക്ഷേ ടെൻഡർ പൊട്ടിച്ച സമയത്ത് നമ്മൾ ടെൻഡർ പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. 43 ലക്ഷം പുസ്തകങ്ങൾ അച്ചടിക്കാൻ മണിപ്പാൽ പ്രസ് 5.81 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ സോളാർ പ്രിന്റേഴ്സ് ആകട്ടെ 3.92 കോടിയും, അതായത് സോളാറിനെ തള്ളിയതിലൂടെ സർക്കാരിനുണ്ടായിരിക്കുന്ന അധിക ചിലവ് 1.9 കോടി രൂപ. പാഠപുസ്തകങ്ങളെ അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് ഈ കരാറിലും തിരിമറി നടന്നെന്ന വാദം ഉയർന്നുവരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.